അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്താണ് ഒരു അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എക്കണോമിക്സിലെ ലാസ്റ്റ് പോയിന്റാണ് നമ്മൾ പറയാനുള്ളത്. എനിക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ എക്സ്പ്ലനേഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതിന്റെ ബാക്കി ഒരു കൺക്ലൂഷൻ ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഒരു കൺക്ലൂഷൻ ഉണ്ട്, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ അകത്ത് ഒരു ആറും ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ വെളിയിൽ ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ് അകത്തൊരു ആർ എന്നുള്ളൊരു പോയിന്റ്, വെളിയിൽ പി പി എന്നൊരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് നമ്മൾ ഇനി കൺക്ലൂഷൻ പറയുമ്പോൾ ഇതും കൂടെ വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ പറയുന്നത് ഇൻ ദിസ് ഡയഗ്രാം പി പി സി ഈസ് എ എന്താണ് കോൺകേവ് ഷേപ്ഡ് വൺ. ഈ ഡയഗ്രാമിൽ പി പി സി എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺകേവ് ഷേപ്പുള്ള ഡയഗ്രാമാണ്. കോൺകേവ് ഷേപ്പുള്ള ഡയഗ്രാമാണ് പി പി സി ഈ ഡയഗ്രാമിൽ. അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇപ്പം എന്താണ് കോണിന്റെ കാര്യവും അതേപോലെ നമ്മൾ കോട്ടന്റെ കാര്യവും പറഞ്ഞായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന ഒരു പോയിന്റാണ് എം ഒ സി ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടേബിള് വരച്ചപ്പോ കോണും കോട്ടനും ഉത്പാദിപ്പിക്കുന്ന നമ്മൾ പറഞ്ഞു. ആ കോണും കോട്ടനും വെച്ചുകൊണ്ട് വേറൊരു എന്താണ് സംഭവം നമുക്ക് കണ്ടുപിടിക്കുക. അതിന്റെ പേരാണ് എം ഒ സി. എം ഒ സി എന്ന് വെച്ചാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഓക്കെ, അതാണ് എം ഒ സി, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ കോണിന്റെ അളവ് എഴുതിയത് 1, 2, 3 എന്താണ് 4, 5 വരെയാണ്. കോട്ടന്റെ എഴുതിയത് 20, 18, 50, 11, 6, 0 ഇങ്ങനെയാണ് നമ്മൾ കോണും കോട്ടണും എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്ത് ചെയ്തത്, അടയാളപ്പെടുത്തിയത് കോണും കോട്ടണായി. ഇനി നമ്മൾ ഇതിന്റെ എം ഒ സി കാണുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ എം ഒ സി കോളത്തിൽ ഒരു ഹൈഫൻ ഇടുക. എന്നിട്ട് 20 × 18 കുറച്ചാൽ ഈ 20 × 18 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 2 എന്ന് കിട്ടും. 20 × 18 കുറയ്ക്കുമ്പോൾ 2, 18 × 15 കുറയ്ക്കുമ്പോൾ 3, 15 × 11 കുറയ്ക്കുമ്പോൾ 4, 15 × 6 കുറയ്ക്കുമ്പോൾ 5, 6 × 0 കുറയ്ക്കുമ്പോൾ 6 ഉണ്ടോ. 2, 3, 4, 5, 6 എന്നും പറഞ്ഞൊരു പുതിയ നമ്പർ കിട്ടി. ഈ നമ്പറിന്റെ പേരാണ് എം ഒ സി, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് ഇതിന്റെ എന്താണ് ഫുൾ ഫോം. ഓക്കെ, അപ്പൊ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ഒരു ഡെഫിനേഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈ സാധനം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത് കുറച്ചത്. ഇപ്പൊ കോൺ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കോട്ടൺ 2 കുറച്ചില്ലേ, ആ 2 ഇത്. ഇനി കോൺ 2 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കോട്ടന്റെ 3 യൂണിറ്റ് നമ്മൾ കുറച്ചു. 18 × 15 3 യൂണിറ്റ് ആയില്ലേ. അടുത്ത ഇനി കോൺ 3 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 15 × 11 കുറച്ചു, അതാണ് 4. ഇനി കോട്ടൺ 4 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കോട്ടന്റെ 5 യൂണിറ്റ് കുറച്ചു, 11 × 6 ആയപ്പോൾ 5 യൂണിറ്റ് കുറഞ്ഞു. ഇനി കോൺ 5 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 6 × 0 കുറയ്ക്കുമ്പോൾ 6. അപ്പോൾ കോട്ടന്റെ 6 യൂണിറ്റ് എടുത്താണ് നമ്മൾ കോൺ 5 ഉണ്ടാക്കിയത്. അങ്ങനെ ഈ കോട്ടൺ എന്ന് പറയുന്ന എന്താണ് എഴുതിയിരിക്കുന്ന നമ്പറിന്റെ വ്യത്യാസമാണ് എം ഒ സി അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ഒരു ഫ്ലോ നോക്കിയാണ്, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് കൂടി പോവില്ലേ. അങ്ങനെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടി കൂടി പോയാൽ, റൈസ് ചെയ്ത് പോയാൽ ഈ എം ഒ സിയുടെ ഷേപ്പ് എന്താവും, കോൺകേവാകും. അപ്പൊ എം ഒ സി ഇങ്ങനെ വളഞ്ഞിരിക്കാനുള്ള, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇങ്ങനെ വളഞ്ഞിരിക്കാനുള്ള കാരണം എന്താണ്, എം ഒ സിയുടെ ഷേപ്പ് എന്താണ്, എം ഒ സി എന്ന് പറയുന്നത് അല്ല സോറി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കോൺകേവ് ഷേപ്പാണ്. അതിന് കാരണം എം ഒ സി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തോണ്ടാണ്. അപ്പൊ എം ഒ സി കൂടിയാലേ പി പി സി എന്താവും, കോൺകേവ് ഷേപ്പാവും. ഓക്കെ, പി പി സിക്ക് മൊത്തം 3 ഷേപ്പുണ്ട്. നമ്മൾ പഠിക്കുന്നതിൽ ഇത് കോൺകേവ് ഷേപ്പാണ്. ഇനി ഒരു കോൺവെക്സ് ഷേപ്പ് ഉള്ളതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉള്ള ഒരു പി പി സി ഉണ്ട് കേട്ടോ, അത് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ എന്തുവാണ്, എന്ത് പറയണം, ഇൻ ദിസ് ഡയഗ്രാം പി പി സി ഈസ് എ കോൺകേവ് ഷേപ്ഡ് വൺ ബിക്കോസ് ഓഫ്, അതിന്റെ കാരണം എന്തുവാണ്, എം ഒ സി എന്ത് ചെയ്യുന്നു, ഇൻക്രീസസ്. അപ്പൊ എം ഒ സി എന്ന് പറയുന്ന ഈ കോട്ടണിന്റെ വ്യത്യാസം ആയ 2, 3, 4, 5, 6 കൂടിയത് കൊണ്ടാണ്, അങ്ങനെ കൂടിയത് കൊണ്ടാണ് എന്തായത്, പി പി സിക്ക് കോൺകേവ് ഷേപ്പ് വന്നത്. ഓക്കെ, ഇത് കുറഞ്ഞിരുന്നെങ്കിൽ, എം ഒ സി ഇങ്ങനെ കുറഞ്ഞാണ് വന്നിരുന്നെങ്കിൽ പി പി സിയുടെ ഷേപ്പ് കോൺവെക്സ് ആവും. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആവും. ആദ്യ 2 ആണെങ്കിൽ എല്ലാ 2 ആയിരുന്നു, അങ്ങനെ
MOC കോൺസ്റ്റന്റ് ആയ PPC സ്ട്രൈറ്റ് ലൈൻ ആണ് അതൊക്കെ നമ്മൾ വേറെ ഒരു ഡയഗ്രാം വരച്ചിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും എഴുതിയിട്ട് പറയാം ഓക്കെ അപ്പോൾ ഇവിടെ പറയേണ്ട എന്താണ് നമ്മൾ കൺക്ലൂഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഡസ് ഡയഗ്രാം PPC ഈസ് എ PPC എന്ത് ഷേപ്പ് ആണ് PPC ഈസ് എ കോൺകേവ് ഷേപ്ഡ് വൺ ബിക്കോസ് ഓഫ് അതിന്റെ കാരണം എന്താണ് MOC ഇൻക്രീസസ് MOC ഇൻക്രീസ് ചെയ്തതുകൊണ്ട് PPC ഷേപ്പ് എന്താണ് ഒരു കോൺകേവ് ഷേപ്പുള്ള കർവാണ് ഓക്കെ ഇനി MOC എന്താണെന്ന് പറയാം MOC ഈസ് ദ എന്താണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് എന്താണ് റിക്കോർഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അതർ ഗുഡ് എന്താണ് MOC ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എന്താണ് വൺ ഗുഡ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അതർ ഗുഡ് എന്ന് വെച്ചാൽ അർത്ഥം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് എന്ന് വെച്ചാൽ ഇതിന്റെ ഈ കോട്ടണിന്റെ രണ്ട് യൂണിറ്റ് കുറഞ്ഞത് കൊണ്ടാണ് ഇത് ഒരു യൂണിറ്റ് കൂടിയത് ഓക്കെ അതാണ് പറഞ്ഞത് അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അതർ ഗുഡ് ഒരു സാധനം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു സാധനത്തിന്റെ എത്ര കുറയ്ക്കുന്നു ആ കുറച്ച അളവിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് MOC അപ്പൊ ഒരു സാധനം കൂടുതൽ ഉണ്ടാക്കാൻ മറ്റൊരു സാധനം കുറയ്ക്കണം മനസ്സിലായോ അപ്പൊ ഇന്ത്യയിലെ സൈക്കിൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ബൈക്കിന്റെയും കാറിന്റെയും എണ്ണം കുറയ്ക്കേണ്ടി വരും പറഞ്ഞാൽ മനസ്സിലായി ഇനി ബൈക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ വേറെ കുറെ സാധനത്തിന് കാറിന്റെയൊക്കെ എണ്ണം കുറയ്ക്കേണ്ടി വരും ഓക്കെ അപ്പൊ എല്ലാം ഒരേപോലെ നമുക്ക് ഉത്പാദിപ്പിക്കേണ്ട അതുമല്ല ഉത്പാദിപ്പിക്കത്തുമില്ല ഒന്ന് കൂടുതൽ ഉണ്ടാക്കാം മറ്റൊന്ന് കുറച്ച് കുറയ്ക്കണം എനിക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ കയ്യിൽ ഒരു ഫിക്സഡ് റിസോഴ്സേ ഉള്ളൂ അതുകൊണ്ട് ഒന്ന് കൂടിയ വേറെ ഒന്ന് കുറയും അതങ്ങനെ സംഭവിക്കും അപ്പോൾ ഒന്ന് കൂട്ടാൻ വേണ്ടി മറ്റൊന്ന് എത്ര കുറയ്ക്കുന്നോ ആ കുറച്ച അളവിന്റെ പേരാണ് MOC അപ്പൊ MOC ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് സാക്രിഫൈസ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എന്താണ് അതർ ഗുഡ് ഓക്കെ എന്താണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് സാക്രിഫൈസ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അതർ ഗുഡ് ഓക്കെ അപ്പോ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്തൊക്കെ പറയണം ഇൻഡസ് ഡയഗ്രാം PPC ഈസ് എ കോൺകേവ് ഷേപ്ഡ് വൺ ബിക്കോസ് ഓഫ് MOC ഇൻക്രീസസ് ഓക്കെ പിന്നെ പറയേണ്ടത് MOC ഡെഫിനേഷൻ MOC ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് സാക്രിഫൈസ്ഡ് ഈ സാക്രിഫൈസ് എന്ന് വെച്ചാൽ ത്യജിക്കുക എന്നാണ് ഓക്കെ കുറയ്ക്കുക എന്നാണ് സാക്രിഫൈസ് SACRIFICED സാക്രിഫൈസ്ഡ് ഓക്കെ അപ്പോ എന്താണ് MOC ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അതർ ഗുഡ് ഓക്കെ എന്നിട്ട് പറയണം ഇതിനകത്ത് ആറ് എന്നുള്ള പോയിന്റ് ഉണ്ടോ ആ The point R, inside the PPC represent under-utilization of resources. അപ്പം നിങ്ങളൊരു എന്താണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയാണ് നിങ്ങളെ വീട്ടുകാർ നിങ്ങളെ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചെന്ന് വെച്ചു അപ്പോൾ സൈക്കോളജിസ്റ്റ് നിങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അയാൾ ഇതേപോലെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട് അത് ഇതേപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കാർ വരച്ചിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് എന്നെ കേട്ടാ എന്നിട്ട് പറയും നിങ്ങളുടെ മകൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് പറയും അപ്പം അയാൾ എന്താണ് ഉദ്ദേശിച്ചത് അയാൾ എന്താണ് ഉദ്ദേശിച്ചത് സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ അയാൾ ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ച് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് അവിടെ ഒരു എണ്ണം നൽകിയിട്ട് നിങ്ങളുടെ മകൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവന് വട്ടായം എന്നാണ് അവിടെ നിൽക്കുന്നത് അയാൾ ഉദ്ദേശിച്ചത് ഇതാണ് നിങ്ങളുടെ മകന് ഇത്രയും കപ്പാസിറ്റി ഉണ്ട് പക്ഷേ അവൻ എന്താണ് ഇപ്പോഴും അവൻ്റെ കഴിവുകൾ ഉപയോഗിക്കുന്നില്ല ഓക്കെ അപ്പോൾ വേണമെങ്കിൽ അവൻ്റെ എന്താണ് ആ കഴിവ് ഉപയോഗിക്കാത്തതിൻ്റെ പേരാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയാം ഓക്കെ അതേപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അകത്തൊരു പോയിന്റ് വന്നാൽ അതിൻ്റെ പേരാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓക്കെ അപ്പം നിങ്ങളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ കഴിവുകളെല്ലാം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നുണ്ടാവത്തില്ല അതാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അപ്പോൾ അടുത്ത പോയിന്റ് പറയേണ്ടത് എന്താണ് അതാണ് പോയിന്റ് ആർ ഇൻസൈഡ് ദ PPC റെപ്രസെന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അടുത്ത ആൻഡ് ദ പോയിന്റ് പി എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ പോയിന്റ് ദ പോയിന്റ് പി ഔട്ട്സൈഡ് ദ PPC റെപ്രസെന്റ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് അപ്പൊ നിങ്ങളെ ഡോക്ടർ കണ്ടിട്ട് നിങ്ങളുടെ ഒരു പോയിന്റ് ഇട്ട് ഇവിടെ ഒരു എന്താണ് യെസ് എന്ന് പറഞ്ഞ് വെളിയിലിട്ടാ നിങ്ങൾ നിങ്ങളെ കഴിവിന്റെ അങ്ങേയറ്റം ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ഒരിക്കലും ഇടാൻ വഴിയില്ല നിങ്ങൾ പഠിക്കത്തില്ലല്ലേ അപ്പോൾ യെസ് എന്നുള്ള എന്താണ് ഒരു പോയിന്റ് വെളിയിലിട്ടിട്ട് അതിൻ്റെ പേരാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ കഴിവിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നതിൻ്റെ പേരാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ഇവിടെ ഇപ്പം ഇവിടെ ഒരു പോയിന്റ് ഇട്ട് ഇവിടെ പി എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ റിസോഴ്സ് ഏകദേശം ABCDEFA ഉള്ളത് പക്ഷേ അതിനേക്കാൾ എന്താണ് ഇന്ത്യ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് അങ്ങനെ ജപ്പാനൊക്കെ ആ ടൈപ്പ് രാജ്യങ്ങളാണ് അവരെ
കഴിവിന്റെ പരമാവധിയിൽ അപ്പുറത്തെന്തി അവർ സാധനങ്ങൾ ഉത്പാദിപ്പിക്കും. ഇസ്രായേൽ എന്നൊരു രാജ്യമുണ്ട്, അങ്ങനെ യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്, അവരൊക്കെ അവരുടെ റിസോഴ്സ് മാക്സിമം ഉപയോഗിക്കുന്നവരാണ്. അതാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പൊ എന്ത് പറയണം ആ സെന്റൻസ്? ദ പോയിന്റ് ആർ ഇൻസൈഡ് ദ പി പി സി റെപ്രസെന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ആൻഡ് ദ പോയിന്റ് ബി ഔട്ട്സൈഡ് ദ പി പി സി റെപ്രസെന്റ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഓക്കെ, അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഉള്ള എന്താണ് കഴിവ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ള റിസോഴ്സ് ഉപയോഗിക്കാത്തതിന്റെ പേരാണ് അണ്ടർ യൂട്ടിലൈസേഷൻ. ഇനി ഗ്രോത്ത് ഓഫ് റിസോഴ്സ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് ഉള്ള റിസോഴ്സിനെക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നതിന്റെ പേരാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു പാരഗ്രാഫായി അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത്? ഇൻഡസ് ഡയഗ്രാം പി പി സി ഈസ് എ കോൺകേവ് ഷേപ്ഡ് വൺ. പി പി സി എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്? ഒരു കോൺകേവ് ഷേപ്പുള്ള ഡയഗ്രാം ആണ്. ബിക്കോസ് ഓഫ്, അതിന് കാരണം എം ഒ സി ഇൻക്രീസസ്. ഈ എം ഒ സി ഇങ്ങനെ കൂടിയത് കൊണ്ടാണ് പി പി സി എന്ത് ചെയ്തത്? കോൺകേവ് ഷേപ്പ് ആയത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ് പറയേണ്ടത്? ദ പോയിന്റ് ആർ, ഇനി എന്താണ് നമ്മൾ പറഞ്ഞല്ലോ എം ഒ സി ഇൻക്രീസ്. ഇനി എം ഒ സി ഡെഫിനിഷൻ പറയണ്ടേ? പിന്നെ ഒന്നും കൂടെ ആ കൺക്ലൂഷൻ പറയാം. ഇൻഡസ് ഡയഗ്രാം പി പി സി ഈസ് എ കോൺകേവ് ഷേപ്ഡ് വൺ ബിക്കോസ് ഓഫ് എം ഒ സി ഇൻക്രീസസ്. ഓക്കെ, അടുത്ത സെന്റൻസ്. ഇനി എം ഒ സി ഡെഫിനിഷൻ. എം ഒ സി ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അതർ ഗുഡ്. അടുത്ത ദ പോയിന്റ് ആർ ഇൻസൈഡ് ദ പി പി സി റെപ്രസെന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ആൻഡ് പോയിന്റ് ബി ഔട്ട്സൈഡ് ദ പി പി സി റെപ്രസെന്റ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഓക്കെ, വെളിയിൽ കാണുന്നത് എന്തുവാണ്? ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ആണ്. പോയിന്റ് ബി എന്നുള്ളത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഇനി ഇതടുത്തറിയാണ് എന്ത് നമ്മൾ പറഞ്ഞ ആ കൺക്ലൂഷൻ പാരഗ്രാഫ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചത് കേട്ടോ. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് അഞ്ചോ അല്ലെങ്കിൽ ആറോ ഏഴോ മാർക്കിനൊക്കെ എന്ത് ചെയ്യാം? ഇത് ചോദിക്കാം കേട്ടോ. അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പൊ ഇനി നമ്മൾ എന്താണ് പറയാൻ പോണത്? നമ്മൾ പറഞ്ഞില്ലേ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മൂന്ന് ഷേപ്പ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ അല്ലെങ്കിൽ എം ഒ സി കോളത്തിൽ ചെയ്തേക്കുന്നുണ്ടോ. എം ഒ സി എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ചോദിക്കും. അപ്പോഴ് ഈ എല്ലാത്തിലും കോണും കോട്ടണും തരണമെന്നില്ല കേട്ടോ. ഇവിടെ കോണും ഇവിടെ കോട്ടണും തരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ എക്സ് വൈ എന്നും പറഞ്ഞ് തരും. ഈ കോള എക്സ്, ഇത് വൈ. അടുത്ത കോളത്തിൽ എം ഒ സി. ഓക്കെ, അപ്പോ എം ഒ സിയുടെ കാര്യം നമ്മൾ പറഞ്ഞാൽ എം ഒ സി എന്താണ്? മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ എക്സ് ഈ വൈയുടെ വ്യത്യാസം, എക്സിന്റെ വ്യത്യാസമല്ല വൈയുടെ വ്യത്യാസം. ഓക്കെ, അപ്പൊ എക്സിന്റെ എം ഒ സി ആണ് വൈയുടെ വ്യത്യാസം. ഓക്കെ, അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ എം ഒ സി ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പറഞ്ഞായിരുന്നു എന്താണ്? ആദ്യ ഹൈഫൻ ഇടുക, രണ്ടാമത്തേത് ഇരുപതിന് പതിനെട്ട് കുറച്ച് രണ്ട് വരും എന്ന് പറഞ്ഞു. പക്ഷെ ഈ എം ഒ സി കാണുന്നതിന് വ്യക്തമായ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇരുപതിൽ നിന്ന് പതിനെട്ട് കുറയ്ക്കുമ്പോൾ രണ്ട്, പതിനെട്ടിൽ നിന്ന് പതിനഞ്ച് കുറയ്ക്കുമ്പോൾ മൂന്നെന്ന് എളുപ്പ വഴിയാണ്. പക്ഷെ ഇതിനേക്കാളും എന്താണ്, യഥാർത്ഥത്തിൽ ഒരു ഇക്വേഷൻ ഉണ്ട് ഇത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ലാണ്ട് ഇരുപത് മൈനസ് പതിനെട്ട് ഡിവൈഡ് ബൈ ഇരുപത്, ഇരുപത് മൈനസ് പതിനെട്ട് ഡിവൈഡ് ബൈ ഒന്ന് മൈനസ് പൂജ്യം, വൺ മൈനസ് സീറോ. ഇതിൻ്റെ ആൻസർ ടു ബൈ വൺ എന്ന് വരും. അപ്പൊ ടു എന്ന് വരുന്നണ്ട, ഇങ്ങനെ വന്നതാണ് ടു. അപ്പൊ യഥാർത്ഥ ഇക്വേഷൻ ഇതാണ് കേട്ടോ. ഇതാണ് ട്വന്റി മൈനസ് എയ്റ്റ് ഡിവൈഡ് ബൈ വൺ മൈനസ് സീറോ. അപ്പൊ ടു ബൈ വൺ ടു എന്ന് തന്നെ ഇട്ട് താഴെ വൺ വന്ന ആൻസർ അത് തന്നെ വരും. ഓക്കെ, അടുത്ത എന്താണ്? എയ്റ്റീൻ മൈനസ് ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ടു മൈനസ് വൺ. ഈ എയ്റ്റീനിൽ നിന്ന് ഫിഫ്റ്റീൻ എന്ന് കുറച്ച് മുകളിൽ, ടു നിന്ന് വൺ കുറച്ച് താഴെ എഴുതണം. അപ്പൊ ഇതിന്റെ ആൻസർ ത്രീ ബൈ വൺ എന്നുണ്ട്. അപ്പൊ ത്രീ എന്ന് തന്നെ വരുന്നുണ്ടാവും, സംഭവം അത് തന്നെ വരും. പക്ഷെ യഥാർത്ഥത്തിൽ കാണുന്ന ഇക്വേഷൻ എന്താണ്? എം ഒ സിയുടെ ഇക്വേഷൻ ഇതാണ്. അടുത്തത് ഫിഫ്റ്റീൻ മൈനസ് ഇലവൻ ഡിവൈഡ് ബൈ ത്രീ മൈനസ് ടു. അപ്പൊ ഫോർ ബൈ വൺ എന്ന് വരും. ആൻസർ ഫോർ ഉണ്ടാവും. അടുത്തത് ഇലവൻ മൈനസ് സിക്സ് ഡിവൈഡ് ബൈ ഫോർ മൈനസ് ത്രീ. അപ്പോ ഫൈവ് ബൈ വൺ എന്ന് വരും. ആൻസർ ഫൈവ്. അടുത്തത് സിക്സ് മൈനസ് സീറോ ഡിവൈഡ് ബൈ ഫൈവ് മൈനസ് ഫോർ. സിക്സ് ബൈ വൺ. ആൻസർ സിക്സ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് കിട്ടിയത്? എം ഒ സി എന്ന് പറയുന്ന വാല്യൂ നേരത്തെ കിട്ടിയത് ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, പക്ഷെ അതിൻ്റെ യഥാർത്ഥ ഇക്വേഷനാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് എന്താണ് സൂം ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതിനകത്താണ്ട് ഇങ്ങനെ കിട്ടും. ഈ ബോർഡ് ഇങ്ങനെ വരച്ചെടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചോളണം കേട്ടോ. എക്സും വൈയും എം ഒ സി. അപ്പം എം ഒ സി എങ്ങനെയാണ് കാണുന്നത്?
ഇരുപത് മൈനസ് പതിനെട്ട് ഡിവൈഡഡ് ബൈ ഒന്ന് മൈനസ് പൂജ്യം അപ്പൊ ടു ബൈ വൺ ടു അടുത്ത പതിനെട്ട് മൈനസ് പതിനഞ്ച് ഡിവൈഡഡ് ബൈ ടു മൈനസ് വൺ ത്രീ ബൈ വൺ ത്രീ എന്ന് കിട്ടും അടുത്തത് പതിനഞ്ച് മൈനസ് പതിനൊന്ന് ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് ടു അപ്പൊ ഫോർ ബൈ വൺ ഫോർ അടുത്ത പതിനൊന്ന് മൈനസ് പതിനാറ് ഡിവൈഡഡ് ബൈ നാല് മൈനസ് മൂന്ന് ഫൈവ് ഫൈവ് ഡിവൈഡഡ് ബൈ വൺ ഫൈവ് അടുത്ത സിക്സ് മൈനസ് സീറോ ഡിവൈഡഡ് ബൈ സിക്സ് ഫൈവ് മൈനസ് ഫോർ സിക്സ് ബൈ വൺ സിക്സ് അല്ല ഇങ്ങനെയാണ് എന്ത് കിട്ടുന്നത് എം ഒ സി കിട്ടുന്നത് ഓക്കെ ഇനി നമ്മൾ പറഞ്ഞായിരുന്നു എന്തുവാണ് പി പി സിക്ക് മൂന്ന് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു പി പി സി കർവില്ലേ അതിന് മൂന്ന് ഷേപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ പി പി സി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മൂന്ന് ഷേപ്പ് ഉണ്ട് അത് നമുക്കൊരു ടേബിളിന്റെ സഹായത്തോടെ തന്നെ എന്ത് ചെയ്യാം ആ മൂന്ന് ഷേപ്പ് നമുക്ക് വരച്ച് അതിന്റെ പേര് എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ എം ഒ സി ഇവിടെ പി പി സി ഇവിടെ ഷേപ്പ് ഈ കോളത്തിൽ നമ്മൾ എന്താ ചെയ്യും മൂന്നായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും കേട്ടോ അപ്പൊ ഇതിനകത്ത് ആ എം ഒ സി നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച എം ഒ സി എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യും എന്ന് വെച്ചോ എം ഒ സി ഇൻക്രീസസ് എന്ന് വെച്ചാൽ എം ഒ സി ഇങ്ങനെ കൂടി കൂടി നമ്മൾ നേരത്തെ വരച്ച പടത്തിലെ പോലെ ടേബിളിലെ പോലെ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞ് കൂടിയാൽ പി പി സി എന്താവും പി പി സിയുടെ പടം ഒന്നായിരിക്കും കേട്ടോ പി പി സി എന്ത് ഷേപ്പാവും കണ്ട ഇതേപോലെ കോൺകേവ് ഷേപ്പാവും ഈ ഷേപ്പാണ് കോൺകേവ് എന്നിട്ട് ഇവിടെ എന്തെഴുതണം കോൺകേവ് എന്നെഴുതണം ഇങ്ങനെയാണ് എഴുതുന്ന അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് എന്താണ് കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം ഈ പറയുന്ന എന്താണ് ക്വസ്റ്റ്യൻ തരാം കേട്ടോ അടുത്തത് എം ഒ സി കോൺസ്റ്റന്റ് ചിലപ്പോൾ നമ്മൾ എം ഒ സി കാണുമ്പോൾ അതിന് കോൺസ്റ്റന്റ് ആയിരിക്കും കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും പി പി സി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ് ഓക്കേ പി പി സി സ്ട്രെയിറ്റ് ലൈൻ ആണ് അപ്പൊ ഇവിടെ എഴുതേണ്ടത് പി പി സി എന്ന് പറയുന്നത് എന്തുവാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് എഴുതാം അപ്പൊ കണ്ടോ അപ്പൊ പി പി സി സ്ട്രെയിറ്റ് ലൈൻ എന്ന് എഴുതാം അപ്പൊ എം ഒ സി എന്താവും കോൺസ്റ്റന്റ് ആയാൽ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം കിട്ടുന്ന രണ്ടാണെങ്കിൽ എല്ലാം രണ്ടായിരിക്കും ആദ്യം കിട്ടുന്ന മൂന്നാണെങ്കിൽ എല്ലാം എന്ത് കണ്ടാലും മൂന്ന് തന്നെ കിട്ടും ആദ്യത്തെ ഒന്നാണെങ്കിൽ എന്ത് കണ്ടാലും ഒന്ന് കിട്ടും അതിൻ്റെ പേരെ കോൺസ്റ്റന്റ് അപ്പോൾ എന്ത് ചെയ്യും ഈ ഡയഗ്രാം സ്ട്രെയിറ്റ് ലൈൻ എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് എഴുതാം ഇനി എടുത്ത് എന്തുണ്ട് എം ഒ സി ഡിക്രീസസ് ഈ എം ഒ സി എന്ന് എന്ത് ചെയ്യും കുറയും എം ഒ സി കുറയും അപ്പോൾ എന്ത് ഷേപ്പാവും എം ഒ സി കുറയുമ്പോൾ പി പി സി ഇതാണ്ട് ഇങ്ങനത്തെ ഷേപ്പാവും ഇതാണ് കോൺവെക്സ് ഷേപ്പ് എന്നിട്ട് ഇവിടെ എന്തെഴുതണം കോൺവെക്സ് എന്ന് എഴുതണം കണ്ടോ അപ്പോൾ നമ്മളൊരു ടേബിൾ വരച്ചിട്ട് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ തന്നിട്ട് ഇങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ടേബിളായിട്ട് നിങ്ങൾ തന്നെ ടേബിളായിട്ട് എന്ത് ചെയ്യുക വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം എന്തുകൊണ്ടും തരാം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യത്തില്ല ചില കോളം തരത്തില്ല എന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം വെൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ ടേബിൾ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം വെൻ എം ഒ സി ഇൻക്രീസസ് പി പി സി വിൽ ബി എ കോൺകേവ് ഷേപ്പ് വൺ പി പി സി കോൺകേവ് ഷേപ്പാണ് ഇനി വെൻ എം ഒ സി ഇസ് കോൺസ്റ്റന്റ് പി പി സി ഇസ് എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ഓക്കെ അടുത്ത വെൻ എം ഒ സി ഡിക്രീസസ് പി പി സി വിൽ ബി എ കോൺവെക്സ് ഷേപ്പ് വൺ കണ്ടോ അപ്പോൾ ഇങ്ങനെ എന്ത് കിട്ടും മൂന്ന് ഷേപ്പിലുള്ള എന്തുണ്ട് പി പി സി ഉണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇങ്ങനെ മൂന്ന് ഷേപ്പിലും വരും അപ്പോൾ ഈ എന്താണ് ടേബിളും അതേപോലെ ഈ വരച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് വരച്ചെടുക്കാൻ പറ്റും മനസ്സിലായോ ഓക്കെ അല്ലാതെ ഇത് ഇനി അഥവാ എന്തുവാണ് നിങ്ങൾ ഇതിപ്പം എന്തുവാണ് പോസ് ചെയ്ത് നിർത്തുമ്പോൾ നല്ലോണം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് നോക്കിയാൽ പറയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കെന്താണ് ഈ ചാപ്റ്റർ ഏകദേശം തീരാതായി കേട്ടോ ഇതൊരു ചെറിയ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിൽ അതൊരു ചെറിയ ചാപ്റ്ററാണ് അത് ഏകദേശം എന്തായി തീരാറായി ഇനി രണ്ട് മൂന്ന് പോയിന്റ്സും കൂടെ അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളു കേട്ടോ അതിലൊരു പോയിന്റാണ് കണ്ടാ പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ് അതേപോലെ അടുത്തതാണ് നോർമേറ്റീവ്
ഇക്കണോമി അനാലിസിസ് അങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെറിയൊരു ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ. എന്താണ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസും എന്താണ് നോർമേറ്റീവ് ഇക്കണോമിക് അനാലിസിസും പറഞ്ഞ് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ്, പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ബി പോസിറ്റീവ് എന്നൊക്കെ പറയത്തില്ല. നല്ലതെന്നും എന്താണ് ഒരു കാര്യം, ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം എടുക്കുന്നതാണ് പോസിറ്റീവ് കേസ്. പക്ഷേ എക്കണോമിക്സിൽ അതൊന്നും അല്ല കേട്ടാ. എക്കണോമിക്സിൽ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ നല്ല എക്കണോമിക്സും, നോർമേറ്റീവ് എന്ന് വെച്ചാൽ കൊള്ളാത്ത എക്കണോമിക്സ് എന്നല്ല. അപ്പോൾ എക്കണോമിക്സിൽ പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ് എന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക പ്രശ്നം എന്താണെന്ന് മാത്രം പറയുന്നതിൻ്റെ പേരാണ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ എന്താണ് ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമമുണ്ട്. അപ്പോൾ ഒരു മന്ത്രി ഇടുന്ന ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഭക്ഷ്യക്ഷാമം ഉണ്ടായതെന്ന് അയാൾ പറയുന്നില്ല. ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം ഉണ്ട് എന്ന് മാത്രമേ അയാൾ പറയുന്നുള്ളൂ. അങ്ങനെ പറയുന്നതിൻ്റെ പേരാണ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ്. നമുക്ക് മനസ്സിലായോ? ഇപ്പം ദാരിദ്ര്യം എടുത്തോ. ദാരിദ്ര്യമാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 30% ആൾക്കാർ ദാരിദ്ര്യത്തിലാണ് എന്നൊരു മന്ത്രി പറയുന്നു. അപ്പം അയാൾ പറഞ്ഞത് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസാണ്. എന്ന് വെച്ചാൽ ദാരിദ്ര്യം നല്ലതാണെന്നല്ല, ആ സാമ്പത്തിക പ്രശ്നം എന്താണെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഗുണവും ദോഷവും പറഞ്ഞില്ല. ഈ ഗുണവും ദോഷവും പറയാത്ത സാമ്പത്തിക പ്രശ്നത്തെ വിശകലനം ചെയ്യുന്നതാണ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ്. ഗുണവും ദോഷവും പറയുന്ന സാമ്പത്തിക പ്രശ്നം വിശകലനത്തിൻ്റെ പേരാണ് നോർമേറ്റീവ് ഇക്കണോമിക് അനാലിസിസ്. കണ്ടോ? അപ്പം നോർമേറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവ് എന്നല്ല. ഇപ്പം നിങ്ങൾ കാര്യങ്ങൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് അല്ല. പോസിറ്റീവ് എന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക പ്രശ്നം എന്താണെന്ന് മാത്രമേ പറയൂ. ഒരു സാമ്പത്തിക പ്രശ്നം വേണ്ട, വാട്ട് ഈസ്, അതെന്താണെന്ന് മാത്രമേ പറയൂ. അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ എന്ത് ചെയ്തില്ല, ഇവിടെ കമ്പയർ ചെയ്തില്ല. ഇനി നോർമേറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യും, ആ സാമ്പത്തിക പ്രശ്നം വാട്ട് എന്താണ്, ഓട്ട് ടു ബി, ഓട്ട് ടു ബി, വാട്ട് ഓട്ട് ടു ബി അല്ലെങ്കിൽ വാട്ട് ഇറ്റ്സ് ഓട്ട് ടു ബി എന്നാലും പറഞ്ഞാലും മതി. ഓക്കെ. അപ്പോൾ ഒരു സാമ്പത്തിക എന്താണ് പ്രശ്നം എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഗുണവും ദോഷവും കമ്പയർ ചെയ്യുന്നതിന് വാട്ട് ഓട്ട് ടു ബി. അപ്പോൾ ഇതിന് രണ്ട് ഡെഫിനിഷനുണ്ട്. അപ്പം ഞാൻ ഡെഫിനിഷനായിട്ട് തന്നെ പറയാം. പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇഫ് വി അനലൈസ് ആൻ ഇക്കണോമിക് പ്രോബ്ലം ആസ് വാട്ട് ഈസ്, ഇറ്റ് ഈസ് എ കേസ് ഓഫ് എന്താണ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ്. ഒരു സാമ്പത്തിക പ്രശ്നം എന്താണ് എന്ന് മാത്രം വിശകലനം ചെയ്യുന്നതിൻ്റെ പേരാണ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ്. എന്താണെന്ന് വെച്ചാൽ എന്താ, നിങ്ങൾക്ക് വല്ല മനസ്സിലായോ എന്താണെന്ന് വെച്ചാൽ? ഞാൻ പറഞ്ഞില്ലേ ഒരു സാമ്പത്തിക പ്രശ്നം എന്ന് വെച്ചാൽ ദാരിദ്ര്യം, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ, ഇതിനെക്കുറിച്ചൊക്കെ ഈ ഭരണപക്ഷ മന്ത്രിമാർ പറയുമല്ലേ. അവരതിൻ്റെ അവരെ അവരെ മൂലമാണ് ഇതുണ്ടായെന്ന് അവർ പറയത്തില്ല. അവരിങ്ങനെ ഒരു പ്രശ്നം ഇന്ത്യയിലുണ്ടെന്നേ പറയും. ഇതിൻ്റെ കാരണക്കാരെ അവർ പറയത്തില്ല. അപ്പോൾ അവർ പറയുന്നതെല്ലാം പോസിറ്റീവ് കേസാണ്. അപ്പോൾ ഈ ഭരണപക്ഷം ഒരു പ്രശ്നത്തെ പറ്റി പറയുന്നത് ഒരു പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസാണ്. അവൻ്റെ ഗുണദോഷങ്ങളൊന്നും അല്ലെങ്കിൽ പറയാറില്ല. ഓക്കെ. പക്ഷേ പ്രതിപക്ഷം എന്ത് ചെയ്യും, ഈ പ്രശ്നം ഉണ്ടായത് ഇവരുടെ മാത്രം തെറ്റാണെന്ന് പറയും. അപ്പോൾ ഗുണവും ദോഷമൊക്കെ അവർ പറയും. അപ്പോൾ അതെന്താണ്, നോർമേറ്റീവ് ഇക്കണോമിക് അനാലിസിസാണ്. അതേപോലെ നിങ്ങൾ നിങ്ങളെപ്പറ്റി എന്താണ് നല്ലതല്ലേ പറയും, നിങ്ങൾ നിങ്ങളെപ്പറ്റി നല്ലതേ പറയും, ഞാൻ എന്നെപ്പറ്റി നല്ലതേ പറയും, അത് പോസിറ്റീവ് അനാലിസിസാണ്. പക്ഷേ നാട്ടുകാരെന്ത് ചെയ്യും, എന്നെപ്പറ്റി എന്ത് ചെയ്യും, എൻ്റെ ഗുണവും പറയും, എൻ്റെ ദോഷവും പറയും, കൂടുതലും ദോഷമായിരിക്കും പറയുന്ന ആ കേസാണ് നോർമേറ്റീവ് കേസ്. ഓക്കെ. അപ്പോൾ എന്താണ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ്, ഇഫ് വി അനലൈസ് ആൻ ഇക്കണോമിക് പ്രോബ്ലം ആസ് വാട്ട് ഈസ്, ഇറ്റ് ഈസ് എ കേസ് ഓഫ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ് എന്ന് പറയാം. ഓക്കെ. ഇനി ദർ ഈസ് നോ വാല്യൂ ജഡ്ജ്മെൻറ്റ്. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്, ദർ ഈസ് നോ വാല്യൂ ജഡ്ജ്മെൻറ്റ്. അതെന്താണ്, ആ നമ്മൾ ഈ പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസിൽ വാല്യൂ ജഡ്ജ്മെൻ്റ് ഇല്ല. വാല്യൂ ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചാൽ അതാണ് ഈ ഗുണദോഷം, അതെങ്ങനെ ഉണ്ടായി, അതിൻ്റെ കാരണക്കാരനാണ് ഇതൊന്നും പറയത്തില്ല. അതാണ് അതിൻ്റെ എന്താണ് ഗുണവും ദോഷവും അതില്ല. അതാണ് ദർ ഈസ് നോ വാല്യൂ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ എന്താണ് പറയേണ്ടത്, ഇഫ് വി അനലൈസ് ആൻ ഇക്കണോമിക് പ്രോബ്ലം ആസ് വാട്ട് ഈസ്, ഇറ്റ് ഈസ് എ കേസ് ഓഫ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ്. അടുത്ത സെൻറ്റൻസ്, ദർ ഈസ് നോ വാല്യൂ ജഡ്ജ്മെൻറ്റ്. അവിടെ അതിൻ്റെ മൂല്യം ആരും ജഡ്ജ് ചെയ്യത്തില്ല. ഓക്കെ. അടുത്ത രണ്ടാമത്തേത് നോർമേറ്റീവ് ഇക്കണോമിക് അനാലിസിസ്. ഓക്കെ. നോർമേറ്റീവ് ഇക്കണോമിക് അനാലിസിസ് അതെന്തുവാണ്, ഇഫ് വി അനലൈസ്, മറ്റത് പറഞ്ഞതുപോലെ തന്നെ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇതും പറയുന്നത് കേട്ടോ. ഇഫ് വി അനലൈസ് ആൻ ഇക്കണോമിക് പ്രോബ്ലം ആസ് വാട്ട് ഓട്ട് ടു ബി. ഓക്കെ. ഇതാണ് ഇഫ് വി അനലൈസ്
an economic problem as what ought to be. It is a case of normative economic analysis. Okay. എന്നിട്ട് അതെന്തും കൂടെ പറയാം അതിനെ ഇവിടെ എന്തുണ്ട് വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ട് ഓക്കെ ഒരു സാമ്പത്തിക പ്രശ്നം എങ്ങനെ ആയിരിക്കണം എന്നല്ല ഈ പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്ത് വരും വാല്യൂ ജഡ്ജ്മെന്റ് ഉറപ്പായിട്ട് ഇതിനകത്ത് വരും അപ്പോൾ ദേർ ഈസ് വാല്യൂ ജഡ്ജ്മെന്റ് ഇവിടെ എന്തുണ്ട് വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ട് ഓക്കെ വാല്യൂ ജഡ്ജ്മെന്റ് അറിയാലോ എന്താണ് ഗുണവും ദോഷവും എല്ലാം പറയും അപ്പോൾ എപ്പോഴും ഒരു ഭരണപക്ഷത്തിനെതിരെ ഈ പ്രതിപക്ഷം എന്ത് ഈ ഗുണവും ദോഷവും പറയും അവരെ തെറ്റുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് ഇവര് കാരണമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഉണ്ടായത് ഇവര് കാരണമാണ് കൊറോണ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും പല പല കംപ്ലൈൻറ്റുകളും പ്രതിപക്ഷക്കാർ പറയത്തില്ല അതൊരു നോർമേറ്റീവ് കേസാണ് ഓക്കെ അതേപോലെ നിങ്ങൾ അച്ഛനും നിങ്ങളെ പോരായ്മയൊക്കെ പറയത്തില്ല ഇതൊരു നോർമേറ്റീവ് കേസാണ് അപ്പൊ ചുരുക്കത്തിൽ ഇപ്പം നിങ്ങളുടെ മാത്രമേ നിങ്ങളെ പറ്റി നല്ലത് പറയാൻ പാടുള്ളൂ കേട്ടോ മനസ്സിലായോ ഓക്കെ അപ്പോൾ ഇതാണ് എന്ത് നമ്മൾ പഠിച്ച രണ്ട് പോയിന്റ് അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ട് ഏതാണ് പോസിറ്റീവ് ഏതാണ് നോർമേറ്റീവ് എന്ന് ചോദിക്കും അങ്ങനെയാണ് പൊതുവേ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡെഫിനേഷനെക്കാളും അവർ ചോദിക്കുന്നത് ഒരു സെൻറ്റൻസ് അവർ തരും മനസ്സിലായോ ഓക്കെ ആ സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ എന്താണ് എന്തെഴുതാൻ പറയും പോസിറ്റീവ് നോക്കെ എന്താണ് ഇക്കണോമിക് അനാലിസിസ് ആണോ നോർമേറ്റീവ് ഇക്കണോമിക് അനാലിസിസ് ആണോ എന്ന് എഴുതാൻ പറയും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം ഇൻ ഇന്ത്യ ദർ ഈസ് 30% പീപ്പിൾ ആർ പോവർട്ടി ഇൻ പോവർട്ടി ഓക്കെ അല്ലെങ്കിൽ 30% ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ ആർ ഇൻ പോവർട്ടി ഓക്കെ അല്ലെങ്കിൽ 30% ഓഫ് ദി എന്താണ് ഇന്ത്യൻ പീപ്പിൾ ആർ എ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ദാരിദ്ര്യത്തിൻ്റെ ദൂഷിത വലയത്തിലാണ് ഇന്ത്യയിലെ 30% ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ് ആണ് കാര്യം അതിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞില്ലല്ലേ ഇനി രണ്ടാമത്തെ കേസ് പറയുകയാണെങ്കിൽ ദ ഇമ്പോർട്ടൻറ്റ് കാസ് ഓഫ് എന്താണ് ദ പോവർട്ടി ഈസ് ഓക്കെ ദ ഇമ്പോർട്ടൻറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഉണ്ടാക്കിയത് അപ്പോൾ അത് നോർമേറ്റീവ് കേസാണ് കേട്ടോ ഒരു കാരണം പറയുന്നുണ്ട് അപ്പോൾ ഒരു കാരണത്തോടുകൂടി ഒരു സാമ്പത്തിക പ്രശ്നം പറഞ്ഞാൽ പിന്നെ എന്തായത് നോർമേറ്റീവ് അപ്പോൾ നിങ്ങൾ എന്തെഴുതണം ദി രണ്ട് സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ പറഞ്ഞല്ലോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ് ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് എന്താണ് നോർമേറ്റീവ് ഇക്കണോമിക് അനാലിസിസ് കേട്ടോ ഇതാണ് എന്താണ് പരീക്ഷയ്ക്കിൽ എന്താണ് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഇത്ര യഥാർത്ഥത്തിൽ എന്തുള്ളു നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് പഠിക്കാൻ വേണ്ടി ഏകദേശം എന്താണ് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ നമ്മൾ പഠിപ്പിച്ച ഇൻട്രൊഡക്ടറി മൈക്രോ ഇക്കണോമിക്സ് അല്ലെങ്കിൽ എന്താണ് എവല്യൂഷൻ ഓഫ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന പരീക്ഷ എന്താണ് ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യേണ്ടി പഠിക്കാനുള്ളത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ ഈ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ് ഇതൊരു ചെറിയ ചാപ്റ്ററാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണ എക്കണോമിക്സിലെ ഒരു വലിയ ചാപ്റ്ററാണ് ആ ചാപ്റ്ററിൻ്റെ പേരാണ് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താണ് കൺസ്യൂമറിൻ്റെ ഉപഭോക്താവിൻ്റെ പെരുമാറ്റം അതിൻ്റെ ഡിമാൻഡ് എന്ന് വെച്ചാൽ അയാളുടെ ചോദനം എന്ന് പറയും ഓക്കെ ഇപ്പൊ കൺസ്യൂമർ ആരാണ് വാങ്ങുന്ന ആളിന്റെ പേരാണ് കൺസ്യൂമർ ദോസ് ഹൂ പർച്ചേസ് ഗുഡ്സ് ആർ കാൾഡ് ആരാണ് കൺസ്യൂമർ ഓക്കെ ഇനി അടുത്ത ബിഹേവിയർ പെരുമാറ്റം ഡിമാൻഡ് എന്ന് വെച്ചാൽ ചോദനം എന്താണ് ചോദനം നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ നിങ്ങൾ കേൾക്കാൻ വഴിയില്ല മനസ്സിലായി നമ്മൾ ചോദ്യം എന്ന് കേട്ടിട്ടുണ്ടേ ചോദനം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ചോദനം നമുക്കൊരു സാധനം വാങ്ങണമെന്ന് ആഗ്രഹം വരത്തില്ല ഐസ്ക്രീം കുടിക്കണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നുന്നില്ല ആ തോന്നലുണ്ടാകുന്നതിൻ്റെ പേരാണ് ഡിമാൻഡ് അപ്പം നിങ്ങൾക്ക് ഐസ്ക്രീം കുടിക്കണമെന്ന് തോന്നലുണ്ടായാൽ അതിൻ്റെ പേരാണ് ഡിമാൻഡ് മനസ്സിലായി അതേപോലെ നിങ്ങൾ പേന വാങ്ങിക്കണം എന്നുള്ള തോന്നലുണ്ടായാൽ അതാണ് ഡിമാൻഡ് ഓക്കെ പക്ഷേ ഈ ഡിമാൻഡിന് എന്തൊക്കെ വേണം എന്ന് തോന്നൽ മാത്രം പോരല്ലോ ഐസ്ക്രീം കുടിക്കണമെങ്കിൽ എന്ത് വേണം ആദ്യം നിങ്ങൾക്കൊരു ആഗ്രഹം രണ്ട് നിങ്ങളെ കയ്യിൽ പണം വേണം മൂന്ന് നിങ്ങൾക്ക് ആ പണം കൊടുക്കാനുള്ളൊരു മനസ്സ് വേണം അപ്പം നിങ്ങൾ ചോദിക്കും ഈ മൂന്നാമത്തെ കാര്യം എന്തിന് വേണ്ടത് മനസ്സെന്തിന് അതും വേണം അതിന് കാരണം ഈ പിശുക്കന്മാരുണ്ടല്ലോ മൈസർ എന്ന് പറഞ്ഞ് പൈസ ചിലവാക്കാത്ത ആൾക്കാരുണ്ട് അവർക്കും എന്താണ് ഐസ്ക്രീം കുടിക്കാൻ ആഗ്രഹമുണ്ട് അവരെ കയ്യിൽ പൈസ ഉണ്ട് പക്ഷേ അവിടെ ചെന്നിട്ട് അവർ വിചാരിക്കും എന്തിന് ചുമ്മാ പൈസ പാഴായി കളയുന്നത് കുടിക്കണ്ട എന്ന് പറഞ്ഞ് പോകും മനസ്സിലായി അപ്പം മൂന്ന് കാര്യങ്ങൾ വേണ്ടേ അപ്പം നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ സാധനത്തോടൊരു ആഗ്രഹം വേണം അതിന് ഡിസയർ ഈ ഡിസയർ അല്ല കേട്ടോ ആ ഡി ഐ എസ് ഇ ആർ അല്ല ഈ സ്ഥാപനത്തിൻ്റെ ഡിസയറിൻ്റെ സ്പെല്ലിംഗ് അല്ല ഡി ഇ എസ് ഐ ആർ ഇ
ആ ഡിസയർ ആണ്. അപ്പൊ ഒരു സാധനം വാങ്ങിക്കാൻ എന്ത് വേണം? ആഗ്രഹം വേണം, അതാണ് ഡിസയർ. അടുത്ത രണ്ടാമത് എന്ത് വേണം? പണം വേണം, അതാണ് എബിലിറ്റി. ആ മൂന്നാമത് എന്ത് വേണം? അത് വാങ്ങിക്കാനുള്ള മനസ്സ് വേണം, അതാണ് വില്ലിംഗ്നെസ്. ഓക്കെ, അപ്പൊ ഡിമാൻഡിന് ഒരു ഡെഫിനിഷൻ പറയാം, ചോദനത്തിന് ഒരു ഡെഫിനിഷൻ പറയാം. എന്താണ് ഡിമാൻഡ്? ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഒരു സാധനം വാങ്ങാനുള്ള എന്ത് ആഗ്രഹവും അതിന് കൊടുക്കാനുള്ള പണവും അതിന് കൊടുക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവുന്നതിൻ്റെ പേരാണെന്ത്? ഡിമാൻഡ്. അപ്പൊ ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഓക്കെ, ആ സാധനമൊക്കെ നമ്മൾ പിന്നെ അതിനെ കുറിച്ച് നമ്മൾ പറയാം, ഡിമാൻഡിനെ കുറിച്ച്. കേട്ടോ, ഇപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ്? ഈ ചാപ്റ്ററിൽ ഒന്നാമത് വഴി പഠിപ്പിക്കുന്നത് കൺസ്യൂമർ ആണെന്നാണ് പറയുന്നത്. കൺസ്യൂമർ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് കൺസംപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. എന്താണ് കൺസംപ്ഷൻ ബണ്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ സാധനം വാങ്ങുന്നത് ഒരു കൂട്ടമായിട്ടല്ലേ, ആ കൂട്ടത്തിന്റെ പേരാണ് കൺസംപ്ഷൻ ബണ്ടിൽ. കേട്ടോ, അടുത്തത് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നു. ബജറ്റ് സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പണം മാറ്റി വെക്കുന്നതിന്റെ പേരാണ് ബജറ്റ് സെറ്റ്. കേട്ടോ, കൺസ്യൂമേഴ്സ് ബജറ്റ് സെറ്റ് എന്നും അതിനെ പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പഠിക്കേണ്ടതാണ് ആരാണ് കൺസ്യൂമർ. ദോസ് ഹു കൺസ്യൂം ഗുഡ്സ് ഈസ് കാൾഡ് കൺസ്യൂമർ. കേട്ടോ, ആരാണോ സാധനം പർച്ചേസ് ചെയ്യുന്ന അയാളുടെ പേരാണെന്ത്? കൺസ്യൂമർ. ഓക്കെ, ദോസ് ഹു എന്താണ് കൺസ്യൂം ഗുഡ്സ് ഈസ് കാൾഡ് കൺസ്യൂമർ. ഇങ്ങനെയാണ് കൺസംപ്ഷൻ ബണ്ടിൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സാധനം മേടിക്കുന്നത് പൊതുവെ ഒരു കൂട്ടമായിട്ടാണ്. മനസ്സിലായോ? ഒരു കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ എത്ര എണ്ണം കാണും? ഒരു കൂട്ടത്തിൽ, ഒരു ബണ്ടിൽ ഏറ്റവും കുറഞ്ഞ രണ്ടെണ്ണം കാണും. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് രണ്ട് എഴുതാം. അപ്പൊ നമ്മൾ എന്താണ്, ഒരു കടയിൽ ചെന്നിട്ട് മൂന്ന് നോട്ട്ബുക്കും രണ്ട് പേനയും മേടിച്ചു. ഈ മൂന്ന് രണ്ട് എന്ന് എഴുതുന്നതിന്റെ പേരാണ് കൺസംപ്ഷൻ ബണ്ടിൽ. എന്താണ്? നമ്മളൊരു കടയിൽ ചെന്നിട്ട് മൂന്ന് എന്താണ് നോട്ട്ബുക്കും രണ്ട് പേനയും മേടിച്ചു. അപ്പൊ നോട്ട്ബുക്കിന്റെ എണ്ണം മൂന്ന്, പേനയുടെ എണ്ണം രണ്ട്. അപ്പൊ മൂന്ന് രണ്ട് എന്ന് പറഞ്ഞൊരു ബണ്ടിൽ എഴുതാം. അളവാണ് ബണ്ടിൽ, കേട്ടാ, വിലയില്ല, അളവ്. അടുത്ത നമ്മൾ അടുത്തൊരു കടയിൽ ചെന്നിട്ട് ഏകദേശം എന്തുവാണ്, ഒരു എന്താണ് അഞ്ച് ഐസ്ക്രീമും അതേപോലെ അഞ്ച് ചോക്ലേറ്റും മേടിച്ചു. അപ്പൊ അഞ്ച് അഞ്ച് എന്നുള്ള എന്താണ്? ഒരു ബണ്ടിലാണ്. ഓക്കെ, നമ്മൾ വേറൊരു കടയിൽ ചെന്നിട്ട് രണ്ട് കിലോ അരി രണ്ട് കിലോ ഗോതമ്പ്. അപ്പൊ രണ്ട് രണ്ട് എന്നുള്ളതും എന്തുവാണ്? ബണ്ടിലാണ്. ഓക്കെ, അടുത്ത നമ്മളൊരു കടയിൽ ചെന്നിട്ട് നാല് കിലോ എന്തുവാണ് പയർ, അതേപോലെ അഞ്ച് കിലോ മുളകും മേടിച്ചു. നാല് അഞ്ചെന്നുള്ളതും ഒരു ബണ്ടിലാണ്. എന്താ അപ്പൊ ബണ്ടിൽ ഇങ്ങനെയാണ് എഴുതണം, മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് രണ്ട് നാല് അഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മേടിച്ച സാധനത്തിന്റെ അളവ് എഴുതുന്നില്ല, ആ അളവ് എഴുതുന്നതിന്റെ പേരാണ് ബണ്ടിൽ. ഓക്കെ, അപ്പൊ ഈ ബണ്ടിൽ ഇപ്പൊ രണ്ട് സാധനം നമ്മൾ പറഞ്ഞുള്ളൂ. കേട്ടോ, ചിലപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് പത്ത് സാധനം മേടിക്കും, അപ്പൊ പത്ത് ബണ്ടിലാവും, പത്തെണ്ണം എഴുതണം. പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടി ഇതിൽ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അവർ രണ്ട് കാര്യങ്ങൾ എഴുതും, രണ്ട് സാധനം മേടിക്കുന്നതാണ് എക്സാമ്പിളായിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ എന്താണ്? കൺസംപ്ഷൻ ബണ്ടിൽ. എന്താണ് അതിന്റെ ഡെഫിനിഷൻ? കൺസംപ്ഷൻ ബണ്ടിൽ ഈസ് എന്താണ്? ബണ്ടിൽ എന്താണ്? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. രണ്ട് സാധനങ്ങളുടെ വിവിധ അളവുകൾ ഒരു കൺസ്യൂമർ വാങ്ങുന്നതിന്റെ പേരാണെന്ന് കൺസംപ്ഷൻ ബണ്ടിൽ. അപ്പൊ രണ്ട് സാധനങ്ങളുടെ വിവിധ അളവുകൾ ഇങ്ങനെ ബാക്കിനകത്ത് എഴുതുന്നതിന്റെ പേരാണ് കൺസംപ്ഷൻ ബണ്ടിൽ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ ബണ്ടിൽ ഓഫ് എന്താണ്? കൺസംപ്ഷൻ ബണ്ടിൽ ഈസ് എന്താണ്? ബണ്ടിൽ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. എന്താണ്? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. ഓക്കെ, അടുത്ത ബജറ്റ് സെറ്റ് ആണ്. എന്താണ് ബജറ്റ് സെറ്റ്? ബജറ്റ് സെറ്റ് എന്ന് വെച്ചാൽ ഒരാള് ഈ രണ്ട് സാധനം മേടിക്കാൻ വേണ്ടി പണം മാറ്റി വെക്കും. ഇപ്പൊ ഞാൻ പറയാം, മൂന്ന് നോട്ട്ബുക്കിന് 150 രൂപ വേണമെന്ന് വെച്ചു, രണ്ട് പേനയ്ക്ക് 20 രൂപ ഉണ്ട്. അപ്പൊ 150, 20, 170 അപ്പോ മൂന്ന് രണ്ട് എന്നുള്ള സാധനം മേടിക്കണമെങ്കിൽ 170 രൂപ വേണം. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം, മൂന്ന് നോട്ട്ബുക്കിന് ഒരു നോട്ട്ബുക്കിന് 50 രൂപ വേണം. അങ്ങനെ മൂന്നെണ്ണം മേടിക്കുമ്പോൾ 180 ഒരു പേനയ്ക്ക് 10 രൂപ, അങ്ങനെ രണ്ട് പേന മേടിച്ചിട്ട് 20 രൂപ. അപ്പൊ 150, 20, 170. അപ്പൊ ഈ മൂന്ന് രണ്ട് എന്നുള്ള നോട്ട്ബുക്കും പേനയും മേടിക്കാൻ 170 രൂപ വേണം. അങ്ങനെ രണ്ട് സാധനം മേടിക്കാൻ വേണ്ടി ഒക്കെ ഉണ്ട്, ഈ രണ്ട് സാധനം മേടിക്കാൻ വേണ്ടി 170 രൂപ മാറ്റി വെക്കണ്ടേ. ആ മാറ്റി വയ്ക്കപ്പെടുന്നതിന്റെ പേരാണ് ബജറ്റ് സെറ്റ്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ്
all available consumption bundle that a consumer can purchase even his income and the prices of the prices. Okay, then that is, it is a set of all available consumption bundle that a consumer can purchase with his income. Okay, consumer can purchase given his income and the prices of goods. Okay, given his income, അയാളുടെ വരുമാനം കൊണ്ട് എന്താണ് രണ്ട് സാധനം പല വിലയ്ക്ക് വാങ്ങുന്നതിൻ്റെ പേരാണ് ബജറ്റ് സെറ്റ്. എന്താണ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആൾ അവൈലബിൾ കൺസംഷൻ ബണ്ടിൽ ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ എന്താണ് പർച്ചേസ് ഗിവൺ ഹിസ് ഇൻകം ആൻഡ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ രണ്ട് സാധനം പല വിലയ്ക്ക് പല വിലയാണല്ലോ, ഒരു സാധനത്തിൻ്റെ വില അല്ല മറ്റൊന്നിൻ്റെ വില. അപ്പോൾ രണ്ട് സാധനം പല വിലയ്ക്ക് വാങ്ങാനായിട്ട് പണം മാറ്റി വയ്ക്കുന്നതിൻ്റെ പേരാണ് എന്ത്? ബജറ്റ് സെറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ ഉള്ളതാണ് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ്റെ പേരാണ് ബജറ്റ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയും കേട്ടോ. ആ ഇക്വേഷൻ്റെ പേരാണ് ബജറ്റ് കൺസ്ട്രെയിൻ്റ്. കൺസ്ട്രെയിൻ്റ് എന്ന് വെച്ചാൽ പരിമിതി എന്നാണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ, പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എം. ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്നും കണ്ട് പേടിച്ച് കളയരുത്. നിങ്ങൾ വിചാരിക്കും ഓഹോ കണക്ക് തുടങ്ങിയ തീർന്നായി, കണക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടല്ലോ. ഇത് കണക്കൊന്നും അല്ല കേട്ടോ, ഇത് എളുപ്പമുള്ള സംഭവമാണ്. ഇത് വെച്ചിങ്ങനെ നിങ്ങൾ കണക്കുകൾ ചെയ്യുന്നു വേണ്ട, ഇതെന്താണെന്ന് നമ്മൾ താഴോട്ട് എഴുതി വെച്ചാൽ ഇതെന്താണെന്ന്. അപ്പൊ പി വൺ എക്സ് വൺ, പി വൺ എന്ന് വെച്ചാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വില, അതാണ് പി വൺ. എക്സ് വൺ എന്ന് വെച്ചാൽ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ്, അതാണ് എക്സ് വൺ. ഇപ്പൊ നമ്മളിപ്പം നോട്ട്ബുക്ക് അല്ലേ ഒന്നാമത്തെ സാധനം, അപ്പൊ ആ മൂന്നെന്നുള്ള എണ്ണമാണ് എന്ത്? എക്സ് വൺ. ഈ മൂന്ന് നോട്ട്ബുക്ക് മേടിക്കാൻ 150 രൂപ വേണം. ഒരു നോട്ട്ബുക്കിന് 50 വേണ്ടി, ആ 50 എന്ത്? പി വൺ. ഓക്കെ, അടുത്തത് പി ടു എക്സ് ടു. പി ടു രണ്ടാമത്തെ സാധനത്തിന്റെ വില. ഇപ്പോ ഈ പേനയുടെ വില എത്രയാണ്? ഒരു പേനയ്ക്ക് 10 രൂപ. അപ്പൊ ആ 10 പി ടു. ഓക്കെ, അടുത്ത രണ്ട് പേനയിലേ നമ്മൾ മേടിച്ച ആ രണ്ടെന്നുള്ള എണ്ണമാണ് എക്സ് ടു. ഓക്കെ, ഇനി ഇവിടെ കാണുന്ന എം, എം എന്ന് പറയുന്നതാണ് ഇൻകം ഓഫ് എ കൺസ്യൂമർ, നമ്മുടെ വരുമാനം. അപ്പൊ ചുരുക്കത്തിൽ എന്താണ് ഇക്വേഷൻ? പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എം, ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷന്റെ പേരാണ് ബജറ്റ് കൺസ്ട്രെയിൻറ്റ്. ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നതിന്റെ പേരാണ് എന്ത്? ബജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയും. ഏതിന്റെ പേര്? ഈ ഇക്വേഷന്റെ പേര് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഇക്വേഷൻ എന്താണെന്ന്.